എല്ലാവർക്കും നമസ്കാരം ഞാൻ സരിത മഹേശ്വരൻ ഇന്ന് നാരായണീയത്തിൻ്റെ മുപ്പത്തൊന്നാമത്തെ ദശകത്തിലെ അഞ്ചാമത്തെയും ആറാമത്തെയും ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തി ഈ വന്ന് നിൽക്കണത് മഹാബലിയുടെ മുമ്പിൽ യാചിച്ചുകൊണ്ട് വന്ന് നിൽക്കണത് ഭഗവാൻ ഹരി തന്നെയാണ് എന്ന് ശുക്രാചാര്യർ ഉറപ്പിച്ച് നേരിട്ട് വാക്കാൽ തന്നെ പറഞ്ഞു എന്ന് അപ്പോൾ എന്താണ് മഹാബലി തിരിച്ചു പറഞ്ഞത് മഹാബലി തൻ്റെ വാക്ക് താൻ കൊടുത്ത വാക്കിൽ നിന്ന് അണുവിട ചലിക്കാൻ തയ്യാറായില്ല അതാണ് അഞ്ചാമത്തെ ശ്ലോകത്തിൽ മേൽപ്പത്തൂര് നമുക്ക് പറഞ്ഞു തരണത് ശ്ലോകം നോക്കൂ നോക്കൂത്യവം ഭഗവാൻ സ്ഥിരമിതി വദൻ കാവ്യശ്ദോപി ദൈത്യ വിന്ധ്യാവലിയ നിജദയതയാ തുഭ്യം ചിത്രം ചിത്രം സകലമപി സപ്രാർപ്പയത്തോയ പൂർവം മഹാബലി ശുക്രാചാര്യരോട് പറയാണ് സ ഭഗവാൻ ഏവ്യതിയാചതി ആ ഐശ്വര്യവാനായിട്ടുള്ള ഭഗവാൻ ഭഗവാൻ എന്ന വാക്ക് തന്നെ ഐശ്വര്യങ്ങളൊക്കെ ഉള്ള ആളെയാണ് അഷ്ടഐശ്വര്യങ്ങൾ ഐശ്വര്യം ശങ്കരാതീശ്വര വിനിയമനം എന്ന് പറഞ്ഞിട്ട് ഒന്നാമത്തെ ദശകത്തിൽ നമ്മൾ കണ്ടു അത്രയധികം മഹിമയും ഒക്കെ ഉള്ള ആളെയാണ് ഭഗവാൻ ഈശ്വരൻ എന്നൊക്കെ വിളിക്കുകയുള്ളു അങ്ങനെയുള്ള ആൾ എന്നോട് വന്ന് യാചിക്കുകയാണ് എങ്കിൽ അതാണ് ഇവിടെ പറയണത് സ ഭഗവാൻ ഏവം യതിയാചതി ഇപ്രകാരം വന്ന് എന്നോട് യാചിക്കേ അങ്ങനെ യാചിക്കുകയാണ് എങ്കിൽ സഹ അഹം പൂർണകാമഹ അസ്മി അങ്ങനെയുള്ള ഈ ഞാൻ അതായത് മഹാവിഷ്ണു വന്ന് എന്നോട് യാചിക്കുകയാണെങ്കിൽ ഞാൻ അത്ര നിസ്സാരക്കാരനല്ല എന്നുള്ളത് എനിക്ക് തന്നെ മനസ്സിലാവുകയാണ് അതുകൊണ്ട് ഞാൻ ആരായിത്തീർന്നു പൂർണകാമ ഞാൻ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ഇതോടുകൂടി സഫലമായി എന്ന് മാത്രമേ ഞാൻ വിചാരിക്കുള്ളൂ പക്ഷേ എൻ്റെ വാക്ക് ഞാൻ ആദ്യം കൊടുത്ത വാക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാമെന്ന് പറഞ്ഞ വാക്കിൽ നിന്ന് അല്പം പോലും ഞാൻ ചലിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഇവിടെ മഹാബലി പറയുന്നത് ശുക്രാചാര്യരോടാണ് പറയണത് പൂർണകാമ അസ്മി അതുകൊണ്ട് ദാസ്യാമി ഏവ ഞാൻ കൊടുക്കുക തന്നെ ചെയ്യും അതിൽ യാതൊരു മാറ്റവുമില്ല എന്ന് പറയാണ് ഇതി സ്ഥിരം സ്ഥിരം എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചു പറഞ്ഞിട്ട് ഒരു ചാഞ്ചല്യവുമില്ലാതെ ഇല്ലാതെ ശുക്രാചാര്യരോട് പറയാണ് ഞാൻ ഹരിയാണ് മുമ്പിൽ വന്ന് നിൽക്കുന്നതെങ്കിലും ഞാൻ ഇത് മുഴുവനും കൊടുക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ ആ മഹാബലിയെ സ ആ മഹാബലി എന്തായി തീർന്നു കാവ്യശബ്ദ അഭി കാവ്യനാൽ ശബ്ദനായി കാവ്യ എന്ന് പറഞ്ഞാൽ ശുക്രാചാര്യരുടെ ഒരു പര്യായ പദാണ് ഉശനസ് കാവ്യ എന്നൊക്കെ പറഞ്ഞാൽ ശുക്രാചാര്യരുടെ നാമാന്തരങ്ങളാണ് ആ ശുക്രാചാര്യർ മഹാബലിയെ ശപിക്കുകയും ചെയ്തു എന്താണ് ശപിച്ചത് ഐശ്വര്യ ഭ്രഷ്ട നീ ഈ ഐശ്വര്യങ്ങളിൽ നിന്ന് മുഴുവനും ഭ്രഷ്ടനായി പോകട്ടെ എന്നായിരുന്നു ശാപം ആ ശാപം ഒന്നും കിട്ടിയിട്ടും മഹാബലിക്ക് യാതൊരു പുലുക്കം ഉണ്ടായില്ല കാവ്യശബ്ദ അഭി അതാണ് അഭി പറയണത് അങ്ങനെ ശാപമൊക്കെ കിട്ടി എങ്കിൽ കൂടി നിജദൈതയാ വിന്ധ്യാവല്യ ദത്തപാധ്യായ തുഭ്യം നിജദൈത നിജം എന്ന് വെച്ചാൽ തൻ്റെ ദൈത ഭാര്യ തൻ്റെ ഭാര്യയായിട്ടുള്ള ഭാര്യയുടെ പേരാണ് പത്നിയുടെ പേരാണ് വിന്ധ്യാവലി മഹാബലിയുടെ പത്നിയുടെ പേരാണ് വിന്ധ്യാവലി വിന്ധ്യാവലി നൽകിയതായ ദത്തപാധ്യായ ഭഗവാൻ വാവനമൂർത്തിക്ക് കാല് കഴുകാനും അതുപോലെ ആചമിക്കാനുമൊക്കെയുള്ള വെള്ളം കൊടുത്തു അത് വിന്ധ്യാവല്യാണ് നൽകിയത് വിന്ധ്യാവല്യ ദത്തപാദ്യായ തുഭ്യം അങ്ങക്ക് നൽകിയ ആ വെള്ളം അതാണ് ദത്തപാദ്യം പാദ്യത്തോടു കൂടിയിട്ട് തോയപൂർവം സകലം അഭി പ്രാർപ്പയത് തോയപൂർവം ആദ്യം വെള്ളമെടുത്തു എന്ന് പറഞ്ഞു ദാനം ചെയ്യാൻ അപ്പോഴാണ് ഉശനസ് വന്നിട്ട് ശുക്രാചാര്യർ വന്നിട്ട് പറഞ്ഞത് കൊടുക്കരുത് കൊടുക്കരുത് എന്ന് പക്ഷേ ആ അതൊന്നും കേട്ടിട്ടൊന്നും ഒരിളക്കമുണ്ടായില്ല മഹാബലി തോയപൂർവമായിട്ട് തന്നെ ഉദകപൂർവ്വം തന്നെ തൻ്റെയിലുള്ളത് മുഴുവനും അതായത് മൂന്നടി മണ്ണ് ആണ് ദാനം ചെയ്യണതെങ്കിലും ആ ദാനത്തോടുകൂടി മുഴുവൻ പോയി എന്ന് ഏതാണ്ട് മനസ്സിലായിച്ചാലും മഹാബലി അതിൽ നിന്നും ഒട്ടും ഒരു തരി പോലും പിന്മാറിയില്ല തോയപൂർവം സകലം അഭിപ്രാർപ്പയത് മുഴുവനും ഭഗവാനായിക്കൊണ്ട് സമർപ്പിച്ചു ചിത്രം ചിത്രം അത്ഭുതം തന്നെ അത്യദ്ഭുതം തന്നെ എന്ന് മേൽപ്പത്തൂർ പറയാണ് അത് കവിക്ക് തോന്നിയൊരു തോന്നലാണ് മേൽപ്പത്തൂരിൻ്റെ അത്ഭുതമാണ് പറയണത് ആ വിശ്വേശ്വരൻ ആണ് ഞാൻ ഞാൻ വിശ്വേശ്വനാണ് നീ എന്ത് വേണമെങ്കിൽ ചോദിച്ചോളൂ എന്ന് ആദ്യം പറഞ്ഞ ആ അവസ്ഥയൊക്കെ മാറിയിട്ടിപ്പോൾ ഏതൊരു തലത്തിലേക്ക് എത്തി മഹാബലി എന്നുള്ളതും തൻ്റെ ആ ലോകത്തിൻ്റെ മുഴുവനും നാഥനാണ് എന്നുള്ള ആ അവസ്ഥ ഒരു ഞൊടിയിടക്കുള്ളിൽ പുല്ലുപോലെ അവഗണിക്കാൻ ഇതൊക്കെ അറിഞ്ഞിട്ട് പോലും അതൊക്കെ അവഗണിക്കാൻ യാതൊരു പ്രയാസവും മഹാബലിക്ക് ഉണ്ടായില്ല എന്നുള്ളതാണ് ഈ ചിത്രം ചിത്രം എന്നുള്ള രണ്ട് പദം അവസാനം പറഞ്ഞതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് മേല്പ്പത്തൂരിന് തന്നെ അത്ഭുതമായി ഇങ്ങനെയൊക്കെ ഇത്ര വേഗം ആ വിശ്വേശ്വരത്വം ത്യജിക്കാൻ പറ്റുമോ അത് മഹാബലിയുടെ നന്മ എന്നല്ലാതെ ഒന്നും പറയാനില്ല മഹാബലിയുടെ നന്മ എന്താണ് എന്നുള്ളത് കഴിഞ്ഞ ശ്ലോകങ്ങളിലൊക്കെ ആവർത്തിച്ച് നമ്മൾ പറഞ്ഞതാണ് പ്രഹ്ലാദിൻ്റെ വംശത്തിൽ പറന്നു അതുപോലെ തന്നെ ബ്രാഹ്മണരുമായിട്ടുള്ള കൂട്ടുകെട്ട് നല്ല സഖ്യമുണ്ടായിരുന്നു അവരെയൊന്നും ഒരിക്കലും ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നില്ല അവരെയൊക്കെ അവരുടെയൊക്കെ കൂട്ട് അവരുടെയൊക്കെ ഉപദേശത്തിനനുസരിച്ചാണ് യാഗാദി കർമ്മങ്ങളൊക്കെ ചെയ്തിരുന്നത് അതുപോലെ തന്നെ യാഗങ്ങൾ ഈ പറഞ്ഞ യാഗങ്ങൾ ധാരാളം ചെയ്തിരുന്നു അപ്പോൾ സത്കര്മ്മ ധാരാളം ചെയ്തിട്ടുള്ളത് കൊണ്ട് മഹാബലിയെ അങ്ങനെയൊന്നും തോൽപ്പിക്കാൻ ഭഗവാന് പോലും സാധിക്കില്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കാൻ പറ്റണത് എപ്പോഴും ജയിച്ചു നിൽക്കുക തന്നെ ചെയ്യും എന്നാണ് ഭഗവാൻ തന്നെ നമുക്ക് നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നത് എന്നിട്ട് അടുത്ത ശ്ലോകത്തിൽ ആറാമത്തെ ശ്ലോകത്തിൽ ഭഗവാന്റെ ആ വളർച്ചയാണ് ആ രൂപം വലുതാവുകയാണ് അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത് നിസ്സന്ദേഹം കുലപതൗ ത്വ്യ ശേഷാർപ്പണം തദ്വ്യാതന്വാനേ മുമുജുരുഷയ സാമരാ പുഷ്പവർഷം ോ നിസ്സന്ദേഹം ഷർപ്പം വ്യാതന്വേ സതി ആ ദിതികുലപതി ദിതികുലത്തിൻ്റെ പതി ആയിട്ടുള്ള അസുര ചക്രവർത്തി മഹാബലി നിസ്സന്ദേഹം ഒരു ചാഞ്ചല്യവുമില്ലാതെ ഒരു സംശയവുമില്ലാതെ ആദ്യം എങ്ങനെയായിരുന്നോ ആ ബ്രാഹ്മണ ബാലനോട് തോന്നിയ ശ്രദ്ധയും ഭക്തിയും അതിലൊട്ടും കുറവ് വരുത്താതെ തന്നെ നിസ്സന്ദേഹം ത്വയി അങ്ങയിൽ തത് അശേഷാർപ്പണം വ്യാതന്വാനെ സർവസ്വഭം തത് എന്ന് പറഞ്ഞാൽ എന്താണോ ചോദിച്ചത് മൂന്നടിമണ്ണ്ണ്ണ് എന്നേ പറയുന്നുള്ളൂ മൂന്നടി മണ്ണ് കൊണ്ട് ഈ പറഞ്ഞ ലോകം മുഴുവനും പെട്ടുപോയി എന്നുള്ളത് പിന്നെയാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ചോദിച്ചത് ഞാൻ കൊടുക്കും എന്നുള്ള ആ ഉറപ്പോട് കൂടിയിട്ട് ആ അശേഷമായിട്ടുള്ള പരിപൂർണമായിട്ടുള്ള സമർപ്പണം നടന്നപ്പോൾ അശേഷാർപ്പണം വ്യാതന്വാനേ സാമരാഹ ഋഷയ പുഷ്പവർഷം ച സാമരാഹ് ഋഷയ അമരന്മാരോടുകൂടിയ ഋഷിമാർ ദേവന്മാരും മഹർഷിമാരും ആകാശദേശത്ത് നിന്ന് പുഷ്പവൃഷ്ടി തന്നെ നടത്തി ആരും അത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല ശുക്രാചാര്യർ പറഞ്ഞാൽ ചിലപ്പോൾ അവിടെ വച്ച് നിന്നേക്കുമോ എന്നുള്ളൊരു സംശയം ദേവന്മാർക്കും മഹർഷിമാർക്കും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത്യുത്തമനായിട്ടുള്ള അസുരനാണ് എങ്കിലും അത്യുത്തമനായിട്ടുള്ള ആ ചക്രവർത്തി സകലം മുഴുവനും സമർപ്പിച്ചു എന്ന് കണ്ടപ്പോൾ മേൽപ്പത്തൂർ എങ്ങനെയാണോ അത്ഭുതത്തെ പ്രകടിപ്പിച്ചത് അതേപോലത്തെ അത്ഭുതം ഋഷിമാർക്കും ദേവന്മാർക്കും ഉണ്ടായി അവരവിടെ നിന്ന് പുഷ്പവൃഷ്ടിയാണ് ചെയ്തത് ഭഗവാന് എല്ലതും അർപ്പിച്ചു എന്നുള്ളത് കൊണ്ട് ആ പുഷ്പവൃഷ്ടി ശരിക്കും അർഹിക്കണത് മഹാബലിക്ക് തന്നെയാണ് അത്രയ്ക്ക് ഭംഗിയായിത്തീർന്നു അത്രയ്ക്ക് തീർന്നു ആ ദാനം അതിനുശേഷം ദാനം കഴിഞ്ഞപ്പോൾ എന്താ ഉണ്ടായത് തവ തത് ഇതം ഇതം ദിവ്യം രൂപം അതിനുശേഷം അങ്ങയുടേതായ ആ രൂപം ആ ദിവ്യമായിട്ടുള്ള രൂപം വിശ്വഭാജ്യാം പശ്യതാം വിശ്വഭാജ്യാം പശ്യതാം എന്ന് വെച്ചാൽ ലോകത്തിലെ ജനങ്ങൾ മുഴുവനും നോക്കിക്കൊണ്ടു നിൽക്കേ ಅದಾನ ವಿಶ್ವಭಾಜಾಂ ಪಶ್ಯತಾಂ ವಿಶ್ವಂಡ ಭಂಡಂ ಅವಧಿกรತ್ಯ ಉಚ್ಚೈಹಿ ಉಚ್ಚೈಹಿ ಆವೃತದ വിശ്വാണ്ട ഭാണ്ഡം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാണ്ഡം ബ്രഹ്മാണ്ട കടാഹം നമുക്ക് ഒരു പരിധി വരെ കാണാനൊക്കെ പറ്റുള്ളൂ അതിൻ്റെ അപ്പുറമുള്ള ആ ഈ പറഞ്ഞ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഒക്കെ ചേർന്നിട്ടുള്ളതായ ആ പ്രപഞ്ചം അതിൻ്റെ അപ്പുറത്തേക്ക് പോവാനും ഭഗവാൻ കഴിവുണ്ട് പക്ഷേ അതിനെ ഒരു അവധിയാക്കിയിട്ട് അതുവരെ ഈ പ്രപഞ്ചത്തിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്വരൂപമായിട്ട് ഭഗവാൻ വാമനമൂർത്തി അതാണ് ഉച്ചയ് ഹി ഉച്ചി അവൃതത് പതുക്കെ പതുക്കെ അങ്ങോട്ട് വലുതാവാൻ തുടങ്ങി നമ്മൾ നമ്മളാദ്യം നരസിംഹാവതാരത്തിൽ കണ്ടതുപോലെ തന്നെ പതുക്കെ പതുക്കെ അതങ്ങോട് വലുതാവാൻ തുടങ്ങി എല്ലാ ജനങ്ങളും നോക്കി നിൽക്കേ ആ സ്വരൂപം വാമനമൂർത്തിയുടെ രൂപം അങ്ങോട്ട് വലുതാവാൻ തുടങ്ങി ഇനിയാണ് ഏത് കാലുകൊണ്ടാണ് മൂന്നടി മണ്ണ് മണ്ണളക്കണത് എന്നുള്ളത് മഹാബലിക്ക് മനസ്സിലാവാൻ പോണത് പക്ഷേ വളരെ നന്മയേറിയവനായ ആ മഹാബലി തൻ്റെ നന്മ കൊണ്ട് തന്നെ ആ ശുദ്ധഗതി കൊണ്ട് തന്നെ തൻ്റെ വാക്ക് എന്താണോ ഭഗവാന് കൊടുത്ത വാക്ക് അത് പാലിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു അത് അടുത്ത ശ്ലോകങ്ങളിൽ നമുക്ക് കാണാം ഇപ്പോൾ ശ്ലോകങ്ങൾ നമുക്കൊന്ന് ചൊല്ലി നോക്കാം ചേ സഗവാൻ പൂർണഗാമോസ് സോഹം ദാസയാമ്യ വദൻ കാവ്യശോപ്പി ദൈത്യ വിന്ധ്യവലിജത്തുഭ്യം ചിത്രം ചിത്രം സകലമൊപ്പി സ പ്രർപ്പയത്തോയ പൂർവം നിസ്സന്ദേഹം ദിതികുലപതൗ ത്വ്യശേഷർപ്പണം തദ്ധൻ മുമുചുരുഷയസാമുഷ്പവർഷം ദിവ്യം രൂപം തവ ചം പശ്യത വിശ്വഭാജം ഉച്ചൈരുച്ചൈരവൃതവധീകൃത്യ അങ്ങനെ ഭഗവാന്റെ രൂപം വലുതാവാൻ തുടങ്ങി എന്നുള്ളത് അങ്ങനെ പറഞ്ഞിട്ടാണ് ഈ ശ്ലോകം അവസാനിപ്പിക്കുന്നത് ഇതിൽ ആദ്യത്തെ ശ്ലോകത്തിലും ധാരാളം ക്രിയാപദങ്ങൾ വരുന്നുണ്ട് യാചതി അസ്മി അതുപോലെ പ്രാർപ്പയത് തുടങ്ങിയിട്ടുള്ള ദാസ്യാമി തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ആദ്യത്തെ രണ്ട് മൂന്നെണ്ണം അസ്മി എന്നുള്ളതും യാചതി എന്നുള്ളതും ദാസ്യാമി എന്നുള്ളതും അതൊക്കെ വ വർത്തമാനകാല ക്രിയകളായിട്ടാണ് അതായത് മഹാബലിയും ശുക്രാചാര്യരും തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ ഭാഗമായിട്ട് പറയുകയാണ് യാചതി എന്ന് യാചതി എന്നുള്ളത് യാചധധാതു ഉഭയപതിയാണ് ധാരാളമായിട്ട് ആത്മനേപദത്തിൽ യാചതേ എന്നെ പ്രയോഗിക്കാറുള്ളൂ ഇവിടെ യാചതി എന്നുള്ളത് അപൂർവമായിട്ട് പ്രയോഗിക്കാറുണ്ട് വിരളമായിട്ടുള്ള പ്രയോഗമാണ് ഇവിടെ പരസ്മൈ പദം എന്നുള്ള വാക്കുകൊണ്ട് തന്നെ മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ പരസ്മൈ പദവും അവരവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ ആത്മനേപദമാണ് വരിക ഇവിടെ പരസ്മൈപതത്തിലാണ് യാചതി എന്നാണ് പറഞ്ഞത് അപ്പോൾ ഭഗവാനല്ലേ യാചിച്ചത് അപ്പോൾ ഭഗവാൻ എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഇല്ല ആ യാചന കൊണ്ട് ആർക്കാ പ്രയോജനം കിട്ടിയത് മഹാബലിക്കാണ് പ്രയോജനം കിട്ടിയത് എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ മേൽപ്പത്തൂര് പരസ്മൈപതി ക്രിയ തന്നെ പ്രയോഗിച്ചത് എന്ന് പറയാം യാജ ധാതു അതിൻ്റെ ലട്ട് വർത്തമാനകാലത്തിലെ ലട്ട് പര പരസ്മൈപതി പ്രഥമപുരുഷൻ ഏകവചനം അസ്മി എന്നുള്ളത് വളരെ പ്രസിദ്ധാണ് ഞാൻ കർത്താവായിട്ട് വരുമ്പോഴാണ് അസ്മി അസ്ഥി എന്നുള്ളത് അസുധാതു ലട്ട് പരസ്മൈപതി ഉത്തമപുരുഷൻ ഏകവചനം അതാണ് രൂപം പിന്നെ ദാസ്യാമി എന്നുള്ളത് അത് ലട്ടാണ് ഞാൻ കൊടുക്കും എന്നുള്ള ഭാവി കാലത്തിനെ സൂചിപ്പിക്കുകയാണ് ഭഗവാനാണ യാചിക്കണവെച്ചാൽ ഞാൻ കൊടുക്കുക തന്നെ ചെയ്യുമെന്നുള്ള ആ തൊട്ടടുത്ത് വരുന്നതായിട്ടുള്ള ഭാവി കാലാണ് ദാധാതുവിൻ്റെ അതും എന്താണ് പരസ്മൈപതി തന്നെയാണ് അത് ലട്ട് ഭാവി കാലം ലട്ട് ലട്ട് ഉത്തമപുരുഷൻ ഏകവചനം ഞാനാണതിലും കർത്താവ് ഇനി ി പ്രാർപ്പയതെന്നുള്ളത് പ്രാപൂർവകമായിട്ടുള്ള അർപ്പയതയെ അർപ്പണ ധാതുവാണ് അത് ലങ് പരസ്മയപതി പുരുഷൻ ഏകവചനം മുഴുവനും അർപ്പിച്ചു സ മുഴുവനുമായിട്ടും ഭഗവാന്റെ മുമ്പിൽ അർപ്പിച്ചു മഹാബലി എന്നർത്ഥം ഇനി രണ്ടാമത്തെ ശ്ലോകത്തിൽ മുമുച്ചു ഹു എന്നുള്ളൊരു വാക്കുണ്ട് അത് മുജ് ധാതുവിൻ്റെ മോക്ഷണം ചെയ്യുക എല്ലാം മോചിപ്പിച്ചു എന്നുള്ള അർത്ഥത്തിലാണ് അത് ലിട്ട് പരസ്മൈപതി പ്രഥമപുരുഷൻ ബഹുവചനം അവരവിടെ നിന്ന് പുഷ്പവൃഷ്ടി നടത്തി എന്നുള്ളതാണ് ഋഷിമാരും ദേവന്മാരും അപ്പോൾ ബഹുവചനമാണ് കുറേ പേരുണ്ടെന്നുള്ളത് കൊണ്ട് ബഹുവചനം ഇനി അവത് എന്നുള്ളത് അതും വർദ്ധിക്കുക എന്നുള്ളത് വർദ്ധത എന്നുള്ളത് ഒരു ആത്മനേപതി ക്രിയയാണ് പക്ഷേ ഇവിടെ പരസ്മയപതിയായിട്ട് വളരെ വിരളമായിട്ട് പറയുന്നുണ്ട് അവൃധത് എന്നുള്ളത് വൃദ് വൃദ്ധൗ ലുങ്ങി ലുങ്ങില് അത് പാസ്റ്റൻസ് തന്നെയാണ് ലുങ്ങില് പ്രഥമപുരുഷൻ ഏകവചനം പരസ്മൈപതി തന്നെ അപ്പോൾ ഇവിടെ ഭഗവാന്റെ മുമ്പിൽ മുഴുവനും സമർപ്പിച്ചാൽ അവിടെ ഭക്തൻ ജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഭക്തനെ ഭഗവാൻ തന്നെ ജയിപ്പിക്കും എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ മൂന്ന് കാലടികൾ എവിടെ വയ്ക്കണമെന്നുള്ളതിൻ്റെ മറുപടി അത് മഹാബലിക്ക് പറയാൻ തോന്നിച്ചത് ഭഗവാനല്ലാതെ വേറെ ആരുമല്ല അപ്പോൾ ഭഗവാൻ്റെ ആ ഒരു കടാക്ഷം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എത്ര വലിയ തെറ്റുകൾ ചെയ്താലും നമ്മളതിനുള്ള മാപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാന്റെ മുമ്പിൽ അർപ്പിക്കുകയാണ് എങ്കിൽ അതിനുള്ള പരിഹാരം ഭഗവാൻ തന്നെ അതായത് തെറ്റെന്ന് പറയുന്നത് ഇവിടെ മഹാബലിക്ക് തോന്നിയതായിട്ടുള്ള കഠിനമായിട്ടുള്ള അഹങ്കാരം അതിന് മറുപടി ഭഗവാൻ തന്നെ ആ തെറ്റ് ചെയ്തു എന്നുള്ളത് എല്ലാം സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ആ തലം മാറുകയാണ് മഹാബലിയുടെ ചിന്താഗതി തന്നെ മാറിപ്പോയി ആദ്യം പറഞ്ഞ ഞാൻ വിശ്വേശ്വരനല്ലേ എന്നുള്ള ചിന്തയൊക്കെ മാറിയിട്ട് ഞാൻ ഭഗവാൻ്റെ മുമ്പിൽ നിസാരനായിട്ടുള്ളൊരു ഭക്തനാണ് എന്നുള്ള തോന്നൽ ശ്ലോകങ്ങൾ വായിച്ചു പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും അതുപോലെ ആ അഹങ്കാരങ്ങളൊക്കെ മാറ്റി നിർത്തി നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതം തന്നെ ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കാം ബാക്കിയുള്ള വഴികൾ ഭഗവാൻ തന്നെ നമുക്ക് ഭഗവാൻ വാമനമൂർത്തി തന്നെ നമുക്ക് കാണിച്ചു തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് നിർത്തട്ടെ എല്ലാവർക്കും ശുഭദിനം